നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് എത്ര പഠിച്ചാലും ഓർമ്മ നിലനിൽക്കുന്നില്ല. ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നീട് അത് ചോദിക്കുമ്പോൾ കുട്ടികൾ മറന്നു പോകുന്നു. അതുപോലെ ധാരണശേഷി വളരെ കുറവാണ്, ബുദ്ധിശക്തി കുറവാണ്, ഇങ്ങനെ തുടങ്ങി നിരവധി പരാതികൾ. അതിന് ആയുർവേദത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഉന്മേഷവും ഒരു ഉഷാറൊക്കെ ലഭിക്കാൻ ഈ ഔഷധം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ആയുർവേദത്തിൽ അറിയപ്പെടുന്ന ഔഷധമാണ് നമ്മുടെ ബ്രഹ്മി. പൊതുവേ അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമായിട്ട് നമ്മളൊക്കെ നട്ടു വളർത്തുന്നതാണ് ഈ ബ്രഹ്മി. ബ്രഹ്മിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു ടീസ്പൂൺ രാവിലെ കുട്ടികൾക്ക് വെറും വയറ്റിൽ കൊടുക്കാവുന്നതാണ്. ഒന്നെങ്കിൽ പാലിലോ അതെങ്കിൽ ഇല്ലെങ്കിൽ ഇത് കുടിച്ചിട്ട് അതിന് പുറമേ പാല് കുടിച്ചാലും മതിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ബ്രഹ്മിയുടെ ഇടിച്ചു പിഴിഞ്ഞ നീര് കൊടുക്കുന്നതിലൂടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഇതുപോലെ ബുദ്ധിപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, ധാരണാശേഷിക്കുറവൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതിനത് കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ബ്രഹ്മിയുടെ ഇല നന്നായിട്ട് അരച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ രാവിലെ കുട്ടികൾക്ക് വെറും വയറ്റിൽ കഴിക്കാൻ കൊടുത്താലും ഇതേ ഗുണം തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ പല കുട്ടികളും ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മിയുടെ ഇല നിങ്ങൾക്ക് നിഴലിൽ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ഡയറക്റ്റ് വെയിലത്തിട്ട് ഈ ബ്രഹ്മിയുടെ ഇല ഉണക്കാൻ പാടില്ല, പകരം നിഴലിലിട്ട് വേണം ഈ ഇല ഉണക്കാൻ. അതിനുശേഷം നന്നായിട്ട് പൊടിച്ച് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് രാവിലെ കുട്ടികൾക്ക് കൊടുത്താൽ വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ബ്രഹ്മി ഹൃദം. അതിലെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മി തന്നെയാണ്. അതുപോലെ മുത്തിള്, മഞ്ഞൾ, നെല്ലിക്ക, വിഴാലരി, കടുക്ക, ശംഖുപുഷ്പം, നാഗതന്തി ഇങ്ങനെ തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ചേർത്തിട്ടാണ് ഈ ബ്രഹ്മി ഹൃദം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗുണങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് സത്യം. ഇനി ഈ ബ്രഹ്മി ഹൃദം എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? സാധാരണ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ ഒന്നെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് അതല്ലെങ്കിൽ അത് കുടിച്ചതിന് പുറമേ ചൂടുവെള്ളവും കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്രഹ്മിഹൃദം ഉപയോഗിക്കുന്നതിലൂടെ മറ്റ് നിരവധി ഗുണങ്ങളും കൂടെ ഉണ്ട്. പൊതുവേ കുട്ടികൾ കണ്ടുവരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, അതുപോലെ അപസ്മാരം, ഉന്മാദം, ഓർമ്മക്കുറവ്, ബുദ്ധിക്കുറവ്, ധാരണാശേഷിക്കുറവ് ഇതിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഔഷധമാണ് സാരസാദ അരിഷ്ടം. നമുക്കറിയാം ഈ ബ്രഹ്മി തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ചേരുവ. അതുപോലെ രാമച്ചം, ശതാവരി, അമുക്കുരം, ചുക്ക് ഇതിനൊക്കെ പുറമെ സ്വർണവും കൂടെ ചേർത്തിട്ടാണ് ഈ സാരസാദാരിഷ്ടം ഉണ്ടാക്കുന്നത്. അതും നമ്മൾ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം ഒന്നെങ്കിൽ പാലിൽ അല്ലെങ്കിൽ ചുടുവെള്ളത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഇത്തരം ഓർമ്മക്കുറവിനൊക്കെ വളരെ ഗുണകരമായ ആയുർവേദ ഔഷധമാണ് സാരസാദ അരിഷ്ടം. അതുപോലെ മുതിർന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതിന് പുറമേ അവർക്കുണ്ടാകുന്ന ടെൻഷൻ, നിരാശ, ഉറക്കക്കുറവ് ഇങ്ങനെ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക്, ഇങ്ങനെ തുടങ്ങിയ മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ സാധാരണ മാനസമുത്രം ഗുളിക കൂടെ കൊടുക്കാറുണ്ട്. ഈ മാനസമുത്രം ഗുളികയുടെ നിരവധി ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായി ഒരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.